ഹലോ ഗൈസ്, നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ സ്റ്റോറി മോഡ് പാർട്ട് 6 ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ലൈക്ക് അടിക്കണം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, നിങ്ങൾ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ ബെല്ലൈക്കൺ കൂടി തന്നെ വിളിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോ ചില നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എല്ലാം ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നത്തെ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ വീഡിയോ നമ്മളെ കഴിഞ്ഞ പാർട്ട് വീഡിയോ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ നിന്ന് കാണാം. അപ്പോൾ ആ ഒരു വീഡിയോ അതിൽ കാണിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കേരളത്തിൽ നിന്ന് ശ്രീലങ്കയിലേക്ക് നമ്മുടെ തടി ഹെവി വുഡ് ആണ് കൊണ്ടുവന്നത്. നമ്മൾ കൊണ്ടുവന്ന് ഏകദേശം എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശ്രീലങ്കയിലേക്കുള്ള ബോർഡർ കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോ നമ്മൾ റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല, അതുകൊണ്ടാണ് നമ്മൾ പോസ്റ്റ് ചെയ്യാത്തത്. അപ്പം ആ ഒരു വീഡിയോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ ഒരു സ്ഥലമൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതെങ്ങനെ ആയിരിക്കും, ആ ഒരു വീഡിയോ എങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എന്നാലും ആ ഒരു വീഡിയോ നമ്മൾ ഇടുന്നില്ല. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ ശ്രീലങ്കയിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഈ ശ്രീലങ്കയിൽ നമ്മൾ വണ്ടി ആ ഒരു വുഡ് ഗെയർ നമ്മുടെ ആ ഒരു തടി മില്ലിലേക്ക് നമ്മൾ കൊടുത്തതിന് ശേഷം നമ്മുടെ വണ്ടി സർവീസിനായിട്ട് കൊടുത്തിരിക്കുകയാണ്. കാരണം ഇത്രയും ലോഡും കൊണ്ട് നമ്മുടെ വണ്ടി വന്നപ്പോൾ തന്നെ നമ്മുടെ വണ്ടിയുടെ എഞ്ചിൻ്റെ കാര്യം ഒരു തീരുമാനമായിട്ടുണ്ട്. കാരണം ഒരുപാട് ദൂരമുണ്ട്, കിലോമീറ്റർ എത്രയെന്ന് പറഞ്ഞാൽ 1000-ൽ കൂടുതൽ കിലോമീറ്ററാണ് നമ്മൾ വന്നത്. 1000 അല്ല, എന്നാലും അതിൽ കൂടുതലുണ്ട്. അപ്പം ഇത്രയും നമ്മൾ വന്നപ്പം നമ്മുടെ വണ്ടിക്ക് ഇത്തിരി പണിയായി. ഇപ്പോൾ 2-3 ദിവസം എടുക്കും നമ്മുടെ വണ്ടി പണി തീരാനായിട്ട്. അപ്പം പണ്ടൊക്കെ വണ്ടി കൊണ്ടേ നമുക്ക് തിരിച്ച് പോകാനായിട്ട് കഴിയുള്ളൂ. അപ്പം നമ്മുടെ വണ്ടി ശരിയാക്കാനൊക്കെ നമുക്ക് പൈസ കിട്ടിയിട്ടുണ്ടായിരുന്നു. വണ്ടി ശരിയാക്കാനൊക്കെ ഫ്രീ ആയിട്ട് അവർ ശരിയാക്കി തരുന്ന ഒരു ഗ്യാരേജ് ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ഒരു ചിലവില്ലാതെ എല്ലാം നമ്മുടെ ഈ ഒരു തടി കൊണ്ടുവന്ന ആ ഒരു കമ്പനിക്കാർ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു വണ്ടി അങ്ങോട്ട് വിട്ടു കൊടുത്തിട്ടുണ്ട്, അപ്പോൾ ഗ്യാരേജിലേക്ക് ശരിയാക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ചുമ്മാ ഫ്രീ ആയിട്ട് നിന്നപ്പോൾ നമുക്കൊരു ജോബ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു തന്നെ ഒരു ദിവസത്തെ ഒരു ജോബാണ്. നമ്മളിപ്പോൾ ശ്രീലങ്കയിലാണ് നിൽക്കുന്നത്, അപ്പോൾ ഒരു ദിവസത്തെ ജോബാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഒരു സൈഡിൽ കാണുന്ന ഇത്രയും വലിയൊരു ട്രക്കുണ്ട്. അപ്പോൾ ഈ ഒരു ട്രക്ക് ഫുള്ളി ലോഡഡാണ്. ഇതിൻ്റെ അകത്ത് എന്താണ് സംഭവം എന്ന് അറിഞ്ഞില്ല. ഇപ്പം ഇതാ ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്, ലോഡാണ് ഫുള്ള്. ഇതെന്താണ് സംഭവം എന്ന് എനിക്കറിയില്ല, ലോഡ് സംഭവം അറിയില്ല. ഇതെന്തോ ഫർണിച്ചറോ അതുപോലത്തെ എന്തോ സംഭവങ്ങളാണ്. ഇതെന്തായാലും ഈ ഒരു നമ്മൾ ഈ സൈഡിൽ കാണുന്നതാണ് നമ്മുടെ ആ ഒരു മില്ലെന്ന് പറയുന്നത്, ഒരു കമ്പനി ഫാക്ടറി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫാക്ടറിയിൽ നിന്ന് കുറച്ച് സംഭവങ്ങളൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടി നമ്മളെ വണ്ടിയല്ല, ഈ ഒരു വണ്ടി മിക്കവാറും ഈ ഒരു വണ്ടി സെയിലിനായിട്ട് അവരിട്ടിരിക്കുന്നതാണ്. എന്തായാലും ഇതുപോലത്തെ ഒരുപാട് വണ്ടിയുണ്ട്, പക്ഷേ ഈ ഒരു വണ്ടിയുടെ ലുക്ക് കണ്ടിട്ട് ഞാൻ മിക്കവാറും എനിക്ക് ആ ഒരു പൈസ നമ്മൾ ഇതിൻ്റെയും കൂടെ ക്യാഷാണ് തരുന്നത്. എന്തായാലും ആ ഒരു തടി കൊണ്ടുവന്നതിൻ്റെ ക്യാഷ് എന്ന് പറയുന്നത് ഏകദേശം 10 കോടി രൂപയാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പം അത് തന്നിട്ടില്ല ഇതുവരെ. ഈ ഒരു പണിയും കൂടെ കഴിഞ്ഞിട്ടായിരിക്കും അത് തരുന്നത്. അപ്പോൾ എന്തായാലും രാത്രി ആയിട്ടുണ്ട്, നല്ല മഴയും ഉണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു വണ്ടി അവിടെ കൊണ്ട് സാധനങ്ങൾ ഇറക്കണം. ഈ ഒരു നമുക്ക് ഏതോ ഒരു കടയിലാണ് പറഞ്ഞിട്ടുള്ളത്, ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെയും കൂടെ പൈസയൊക്കെ കിട്ടിയിട്ടാണെങ്കിൽ നമുക്ക് കേരളത്തിലേക്ക് തിരിച്ചു പോകുന്നത്. അപ്പോൾ ഈയൊരു വണ്ടി അടിപൊളിയാണ് കഴിച്ച്. മിക്കവാറും നമ്മൾ ഈ ഒരു വണ്ടി വാങ്ങും, കാരണം നമ്മുടെ ആ ഒരു ചേസിലേക്ക് ഈ ഒരു വണ്ടി കയറ്റിക്കൊണ്ട് പോകാൻ ഈസിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് വണ്ടിയും ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് പറ്റുമെന്നാണ് തോന്നുന്നത്. മിക്കവാറും ഞാൻ ഈ ഒരു വണ്ടി വാങ്ങിക്കും. എന്തായാലും ഈ ഒരു വണ്ടി കാണാൻ അടിപൊളി ലുക്കാണ്, നിങ്ങൾക്കിപ്പോൾ നോക്കിയാൽ തന്നെ കാണാൻ കഴിയും കഴിച്ച്. ഈ ഒരു വണ്ടി അടിപൊളിയാണ് സംഭവം. ഓക്കെ, ഭാരത് ബെൻസിൻ്റെ വണ്ടിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ നമുക്ക് ആ ഒരു സംഭവം പോവാം. നമ്മളെന്തായാലും വണ്ടിയിലേക്ക് കയറിയതിന് ശേഷം നമുക്ക് പോവാം. ഓക്കെ, എന്തായാലും നമ്മൾ വണ്ടിയിലേക്ക് കയറിയിട്ടുണ്ട്. ഇനി നമ്മുടെ വണ്ടിയിലെ ഡോറൊക്കെ അടച്ചതിന് ശേഷം നമുക്ക് പോവാം. നമ്മുടെ ലോറൊക്കെ ഫുള്ളായിട്ട് ലോഡാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ലൈറ്റൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് ജസ്റ്റ് പോവാം. നല്ല മഴയാണ് ഗൈസ്, അപ്പോൾ ഫുള്ള് ലോഡാണ്. നല്ല ഹെവി വെയിറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തോ ഇരുമ്പും സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ കൂട്ടത്ത്. അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടിയും കൊണ്ട് ജസ്റ്റ് ഒന്ന് പോവാം. എന്തായാലും ഈ ഒരു വണ്ടി കൊണ്ടുപോയി നമ്മൾ നല്ല രീതിയിൽ തന്നെ മോഡിഫൈ ചെയ്യുമെന്നാണ് തോന്നുന്നത് എനിക്ക്. കാരണം ഈ ഒരു പൈസ നമുക്ക് കിട്ടുന്ന പൈസ കൊണ്ട് നമ്മുടെ ആ ഒരു ഈ ഒരു വണ്ടി നല്ല രീതിയിൽ തന്നെ മോഡിഫൈ ചെയ്യാനും കഴിയും. നമുക്ക് പിന്നെ പുതിയൊരു സെഡോൺ ഇറക്കാനും അല്ലെങ്കിൽ എ സെഡോൺ അല്ലെങ്കിൽ BMR ഇറക്കാനും നമുക്ക് കഴിയും. മിക്കവാറും ഞാനൊരു BMR ഇറക്കാനാണ് വിചാരിക്കുന്നത്. BMR അപ്പോൾ നമുക്ക് എത്ര അപ്പോൾ നമുക്ക് വലിയ വണ്ടികളായിട്ട് 2 ബസ്സും അതുപോലെ തന്നെ 2 ട്രക്കും ആവും, പിന്നെ 1 കാറും. അപ്പോൾ നമ്മൾ പക്ഷേ ഈയൊരു അത്ര ഈ ഒരു 10 കോടി രൂപയ്ക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ചിലപ്പം 2 കോടി ആയിരിക്കാം നമുക്ക് ഈ ഒരു ട്രിപ്പിന് കിട്ടുന്നത്, നമ്മളിപ്പോൾ പോകുന്ന ട്രിപ്പിന് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ട്രിപ്പിന് 12 കോടി ആവും. അപ്പോൾ ഈ ഒരു 12 കോടി വെച്ച് നമുക്കൊന്നും 2 വണ്ടി എടുക്കാനായിട്ട് കഴിയുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ മാക്സിമം നമ്മൾ അവിടെ മെയിൻ്റനൻസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോട് നമ്മൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാക്കാനായിട്ട് ഒരുപാട് പൈസ ആകുമെന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്.
അപ്പൊ എന്തായാലും നമ്മൾ പറഞ്ഞു ആ ഒരു വണ്ടി നമുക്ക് വേണ്ട, അത് സെയിൽ ചെയ്തോളാം പറഞ്ഞു. അപ്പം സെയിൽ ചെയ്തതിനു ശേഷം നമുക്ക് ബാക്കി ക്യാഷ് നമുക്ക് കിട്ടും. അപ്പൊ ആ ഒരു വണ്ടി നമുക്ക് ഇനി എടുക്കുന്നില്ല നമ്മൾ. എന്തായാലും നമുക്ക് നേരെ ഈ ഒരു ലോഡ് കൊണ്ടെത്തിക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, എന്തായാലും നമ്മൾ ഈ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട്. നമ്മുടെ വണ്ടി ഇടയ്ക്ക് വെച്ച് ജസ്റ്റ് ഒരു ആക്സിഡൻറ്റിലൊക്കെ പെടാൻ പോയി. പക്ഷെ നമ്മൾ ജസ്റ്റ് ഒന്ന് ശരിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ നേരത്തെ നിങ്ങൾ കണ്ടതാണ്, ഒരു കമ്പിയിൽ ചെന്ന് ഇടിക്കാൻ പോയി. സംഭവം വേറൊന്നുമല്ല, ആ ഒരു ഭാഗത്തൊരു കാറ് സ്പീഡ് നിങ്ങൾ കയറി വന്നു. അപ്പോൾ നമുക്ക് സംഭവം കൺട്രോളൊന്നും കിട്ടിയില്ല. എന്തായാലും അവനെ പോലീസൊക്കെ പിടിച്ച് കുറച്ച് പണിയൊക്കെ ആയിട്ടാണ് നമ്മൾ വന്നത്. എന്തായാലും നമ്മളെ പേരിൽ പ്രശ്നമൊന്നുമില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല നമ്മളിങ്ങ് വന്നത്. എന്തായാലും നമ്മളിത് ഡെലിവറി ചെയ്യേണ്ട, ഈ ഒരു സംഭവം ലോഡ് ഡെലിവറി ചെയ്യേണ്ട സ്ഥലം എത്തി എന്നാണ് തോന്നുന്നത്. ജി പി എസ്സിൽ മിക്ക സംഭവങ്ങളും നമുക്ക് എവിടെയാണ് പോകേണ്ടതെന്നൊക്കെ ജി പി എസ് ആണ് അവർ തരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ജി പി എസ്സിൽ കൂടുതലും കയറി വരുന്നത്. നല്ല വെയിറ്റ് ഉണ്ട്, അതുകൊണ്ടാണ് ഈ ഒരു വണ്ടി അനങ്ങി അനങ്ങിയാണ് പോകുന്നത്. നല്ല വെയിറ്റ് ലോഡുണ്ടോ, അതുകൊണ്ടാണ് ഈ ഒരു വണ്ടി ഇങ്ങനെ പോകുന്നത്. ഓക്കെ, എന്തായാലും നമ്മൾ ഏകദേശം ആ ഒരു ഭാഗത്തേക്ക് എത്താറായിട്ടുണ്ട്. ഇവിടെ സൈഡിലൊരു കടകളിലാണ് ഈ സംഭവം ഡെലിവറി ചെയ്യേണ്ടത്. ഓക്കെ, എന്തായാലും ഇവിടെ തന്നെയാണ് ഈ ഒരു സംഭവം കൊടുക്കേണ്ടതെന്നാണ് പറയുന്നത്. എന്തായാലും നമുക്ക് ഇവിടെ ഒതുക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചെന്ന് ചോദിച്ചിട്ട് വരാം. എന്തായാലും നമ്മൾ ഇവിടെ വണ്ടി ഒതുക്കിയിട്ടുണ്ട്, നമുക്ക് ജസ്റ്റ് ഒന്ന് ചോദിച്ചിട്ട് വരാം. ഓക്കെ ഓക്കെ, സംഭവങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ചോദിക്കാം. ഓക്കെ, നമ്മൾ എന്തായാലും ചോദിച്ചിട്ട് വന്നപ്പം പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇവിടെ തന്നെയാണ് സംഭവം. ഇവിടെ ഡെലിവറി ചെയ്യാനായിട്ട് നമ്മൾ അവിടെ അവർ കോളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ട് ഇവിടെ ഡെലിവറി ഇപ്പം ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും ഏകദേശം വൈകുന്നേരം ആവാറായി. നമ്മൾ രാത്രി, ഇന്നലെ രാത്രിയാണ് ഈ ഒരു സംഭവം ഈ ഒരു ലോഡും കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ എന്തായാലും ഒരുപാട് ഏകദേശം ഒരു 500 കിലോമീറ്ററോളം ഉണ്ട് ഈ ഒരു സ്ഥലത്തേക്ക് വരാനായിട്ട്. നമ്മൾ 2 പ്രാവശ്യം പെട്രോൾ പമ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ മുഴുവനായിട്ടും ഇടാനായിട്ട് കഴിയില്ല, അതുകൊണ്ടാണ് സ്കിപ്പ് ചെയ്ത് കളഞ്ഞത്. എന്തായാലും നമുക്ക് ഇങ്ങോട്ടേക്ക് റിവേഴ്സ് എടുത്തിടാം. അപ്പോൾ നമ്മുടെ അടുത്തൊരു പാർട്ടിനായിട്ട് നിങ്ങൾ ഉറപ്പായിട്ടും കാത്തിരിക്കാം. നമ്മളെന്തായാലും കേരളത്തിലേക്ക് തിരിച്ചു പോകുന്നതായിരിക്കാം അടുത്തൊരു പാർട്ട്. നമുക്കെന്തായാലും
ഈ ഒരു കേരളത്തിലേക്ക് തിരിച്ചു പോകുന്ന വീഡിയോ ഉറപ്പായിട്ട് ഞാൻ ഇടുന്നതായിരിക്കും. അപ്പം എന്തായാലും നമ്മുടെ ഈ ഒരു വണ്ടി എന്തായാലും ഇവിടെ ഒതുക്കി നമുക്ക് ലോഡ് ഇറക്കി കൊടുക്കാം. എന്തായാലും അകത്തോട്ടാണ് ഈ ഒരു കട, ഇതാണ് ആ ഷോപ്പ്. ഓക്കെ, എന്തായാലും ഇതാണ് ആ ഷോപ്പ് എന്ന് പറയുന്നത്. ഇത് മുഴുവനായിട്ടും അവരെ ഷോപ്പ് തന്നെയാണ്. ഇതിൽ രണ്ടെണ്ണം അവരെ ഗ്യാരേജാണ്, ഈ സാധനങ്ങളൊക്കെ ഒതുക്കി വെക്കുന്ന ഗ്യാരേജാണ്. എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് തുറന്നു കൊടുക്കാം. എന്തായാലും അവർ ലോഡ് ഇറക്കുന്നുണ്ട്. ഓക്കെ, ലോഡ് ഇറക്കാൻ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഈ ഒരു വീഡിയോ എല്ലാ കൂട്ടർക്കും ഇഷ്ടപ്പെടാൻ ചേർക്കും. ഇഷ്ടപ്പെട്ട് നിങ്ങൾ ഉറപ്പായിട്ടും ലൈക്ക് അടിക്കുക, എല്ലാ കൂട്ടർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ കൂടി നന്നെ ചെയ്ത് കഴിയുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഗൈസ്.